Hi friends, in this video, a cross-cutting blouse in the cutting. Now, we will go to the video. If you are watching our channel, subscribe to the video, like and share. Now, we will cut this blouse in 1 meter. We will cut this blouse in 1 meter. Now, we will cut this blouse in 1 meter. We will cut this lining blouse in lining alone, we will cut the play the volley near a pavudia, madaka, and session the madavide, or line good can. At the session, the malavaru piece of it in the cut to the matno, the number two new cross, okay, matiadukan, vendiane, idubole, cut to the matinal. A number blouse in a length, padinala range ane, apalamaladinde good, orange goody, padinanja angel, marking jiva. And the number blouse in a length, atriano, adinde good, orange goody, and number length mark in the ഇനി നമ്മുടെ ഈ ഒരു ബ്ലൗസിന്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് 6.5 ഇഞ്ച് ആണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു കണ്ടോ ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു 6.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ ഇതുപോലെ വരയുന്നു ഇനി നമ്മൾ ഈ ഒരു അളവിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് 38 ഇഞ്ച് ആണ് ആളുടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെന്റ് ആണ് അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു നമുക്ക് 42 ഇഞ്ച് കിട്ടും 42 ന്റെ 4 1 10 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് എക്സ്ട്രാ തുന്ന തുണിയും മാർക്ക് ചെയ്യുന്നു ഇനി നമ്മുടെ ഇടുപ്പളവ് വരുന്നത് 33 ഇഞ്ച് ആണ് അപ്പോൾ അതിന്റെ 4 ഒരു ഭാഗം 8.5 ഇഞ്ച് ആണ് വരിക 33 ഇന്റെ 4 ഭാഗം 8.5 ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച് അങ്ങനെ 8.5 3/4 9 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുന്നു പ്ലസ് 1.5 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക കേട്ടോ ഇതുപോലെ വരുന്നു ഇനി നമ്മുടെ ആം ഹോളിന്റെ ഇറക്കത്തിന്റെ നേർപകുതിയിൽ മാർക്ക് ചെയ്യുന്നു 6.5 ഇന്റെ നേർപകുതി 3 ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തു കൊടുക്കുക കേട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ നെക്കിന്റെ അകലം കൊടുക്കുന്നത് 2.75 ഒരു പോയിന്റുമാണ് ഇതുപോലെ ഇവിടെയും 2.75 ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു ഇനി നമ്മുടെ ബാക്ക് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യാണ് ആദ്യം നമ്മളൊരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡറിന്റെ തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ബാക്ക് നെക്കിന്റെ ഇറക്കം 1/2 ഇഞ്ച് ആണ് ഒരു 1/4 ഇഞ്ച് കുറച്ച് 8.5 മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു കണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്ത് വരഞ്ഞെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർട്സ് വരുന്നത് കണ്ടോ ഈ ഒരു ഡാർട്സിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ 4 ഇഞ്ച് ആണ് നമ്മൾ ഈ ഒരു ഡാർട്സിലേക്ക് അകലം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡാർട്സിന്റെ ഉയരം കണ്ടോ ഇതും നമ്മൾ 4 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇവിടെ നിന്ന് കുറച്ച് മാർക്ക് ചെയ്ത് കേട്ടോ ഈ ഒരു നേർപകുതിയിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ കൊണ്ടുവരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ റൗണ്ട് അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമുക്കത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന അളവ് ഇവിടെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ നമ്മുടെ കൈയുടെ റഗാളിൻ്റെ അളവ് നമ്മൾ കൊടുക്കുക 8.5 ഇഞ്ച് ആണ് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ ചെക്ക് ചെയ്യുന്നു കേട്ടോ നമുക്കത് കറക്റ്റായിട്ട് 8.5 ഇഞ്ച് കിട്ടുന്നുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം കേട്ടോ നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു കേട്ടോ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ബാക്കി വരുന്ന തുണിയാണിത് അപ്പോൾ ഇതിനെ നമ്മൾ നേരെ തിരിച്ചു വെക്കുക കണ്ടോ ഇതുപോലെ തിരിച്ചു വെക്കുക കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് കരവശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ വെക്കുക അപ്പോൾ നമ്മളിവിടെ കണ്ടോ നമ്മുടെ ഷോൾഡർ ഭാഗവും നമ്മുടെ ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗവും നമ്മുടെ ഈ ഒരു കരഭാഗത്ത് ടച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇവിടെ നല്ല ക്രോസോടുകൂടി
നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നു. കാലിഞ്ച്, ആ ഒരു കാലിഞ്ച് നമ്മുടെ ഫ്രണ്ട് പീസിൽ തീര, നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീര തയ്ക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മുടെ സ്കെയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ബാക്ക്, നമ്മുടെ നെക്കിൻ്റെ വൈഡ് 2.75 ഒരു പോയിന്റും പ്ലസ് ഒരു കാലിഞ്ച്, ഇപ്പോൾ 3 പോയിന്റുമാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. നമ്മൾ കാലിഞ്ച് ഇപ്പോൾ നമ്മുടെ തീര തയ്ക്കാൻ വേണ്ടിയുള്ള കൂട്ടി വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിംഗ് ഉണ്ട്. ഇനി ഇവിടെ ആ ഒരു മാർക്കിൽ കൂടി ഒരു ലൈൻ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ലൈൻ കൊടുക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് 1.25 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഈ 1.25 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന 1.25 ഇഞ്ചാണ്. ആ 1.25 ഇഞ്ചിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അത് നമ്മുടെ മെയിൻ ടക്കിൻ്റെ വീതിക്ക് വേണ്ടിയാണ് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു മാർക്കിൽ നിന്ന് 3 ഇഞ്ച് നമ്മുടെ 1.5 ഇഞ്ച് വീതമുള്ള ടക്കാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നേരെ ഇരട്ടി 3 ഇഞ്ചാണ് നമുക്ക് മെയിൻ ടക്കിൻ്റെ വീതിക്ക് വേണ്ടി മാർക്ക് ചെയ്തത്. നമ്മളിവിടെ ബാൻഡിന് വേണ്ടി 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ബാൻഡിന് വേണ്ടി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആ മുകളിൽ ഒരു 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് 6 ഇഞ്ചിന് 1/4 ഇഞ്ച് കുറച്ച് 5.75 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും നമ്മൾ 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. ഉണ്ടോ, ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് കൂടുതൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് നമുക്ക് തീരെയൊക്കെ തയ്ക്കുവാൻ വേണ്ടി. ഇനി നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇതുപോലെ ഉണ്ടോ ഒരു ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗവും നമ്മുടെ ബാക്ക് പീസിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് കണ്ടോ, ഈ ഒരു കട്ടിങ് നമ്മൾ ഇവിടെ വരെ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ കട്ട് ചെയ്ത് നിർത്തുന്നു. കണ്ടോ, ഇവിടെ വരെ കട്ട് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. കണ്ടോ, ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബാക്ക് പീസ് എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് നമ്മുടെ മെയിൻ ടക്കിൻ്റെ ഡാർസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ തുന്നത്തുണിക്ക് വേണ്ടി. അവിടെ നിന്ന് നമ്മുടെ മെയിൻ ടക്കിൻ്റെ ഇറക്കം നമുക്ക് 10 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇറക്കിയതിന് ശേഷം 10 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ 4 ഇഞ്ച് അകലം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 4 ഇഞ്ചിലാണ്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മൾ ബാൻഡിന് വേണ്ടി നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കും. നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ഇവിടെ കണ്ടോ, നമ്മുടെ ഇത് നമുക്ക് ക്രോസ് പീസിലാണ് നമ്മുടെ ബാൻഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നേരെയുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന കരവശം വരുന്ന പീസാണിത്, സൈഡ് ഭാഗത്ത് വരുന്നത്. അത് നമ്മൾ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൻ്റെ അളവനുസരിച്ച് നമ്മുടെ ആ ഒരു കരഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ ഒരു ഷേപ്പിൽ കൂടി നമ്മൾ കറക്റ്റ് നമ്മൾ ആ ഒരു പീസിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് ഉൾവശത്തുള്ള ആ ഒരു മാർക്കിംഗ് കറക്റ്റ് കാണാൻ പറ്റും. അതിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഫ്രണ്ട് ഭാഗവും കറക്റ്റ് ആ ഒരു മാർക്കിനനുസരിച്ച് കട്ട് ചെയ്ത് വെക്കും. ഇനി നമ്മളിവിടെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ 1/4 ഇഞ്ച് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും. നമ്മുടെ തീര തയ്ക്കാൻ വേണ്ടിയുള്ള തുന്നത്തുണി അവിടെ നിന്ന് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഇടുപ്പളവിൻ്റെ 1/4 ഭാഗം 33 ഇഞ്ചിൻ്റെ 1/4 ഭാഗം 8.25 ഇഞ്ച് ഇവിടെ 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു. കേട്ടോ, മുകളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഇതുപോലെ. അപ്പോൾ നമ്മുടെ ബാൻഡ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, ഇവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ചിൽ മുകളിലേക്ക് മാർക്ക് ചെയ്തൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക്
ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബാൻഡിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടക്കുകളൊക്കെ മാർക്ക് ചെയ്യാം. അപ്പം നമ്മുടെ മെയിൻ ടക്കിന് വേണ്ടി നമ്മൾ 3 ഇഞ്ചാണ് അകലം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും 1.5 ഇഞ്ച് വീതം, 3 ഇഞ്ചിൻ്റെ നേർപകുതി 1.5 ഇഞ്ച് വീതം 2 ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ടക്ക്, നമ്മൾ മെയിൻ ഡാർട്സ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്, കണ്ടോ, ഇതുപോലത്തെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് 1.25 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്, കണ്ടോ. ഈ ഒരു 1.25 ഇഞ്ച് വീതിയുള്ള പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു, കണ്ടോ, ഇവിടെയും മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ സെൻറ്റർ ഡാർട്സ് വരുന്നത്. ഇവിടെയാണ്, കണ്ടോ, ഇവിടെയാണ് വരുന്നത്. 3 ഇഞ്ചാണ് ഈ ഒരു ഡാർട്സിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത്, 3 ഇഞ്ച്. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗം നമുക്ക് ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ മുകളിൽ നിന്ന് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലൊരു പീസ്, കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്യുക, കണ്ടോ. ഇതുപോലെ മാർക്ക് ചെയ്തൊരു പീസ് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു, കണ്ടോ. ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു, കണ്ടോ. അപ്പോൾ നമ്മുടെ 3-ാമത്തെ ടക്ക് ഇവിടെയാണ് വരിക. നമ്മുടെ തോൾ വശത്ത് വരുന്ന ടക്കാണിത്. ഇവിടെ ഇതുപോലെ വരുന്നു, കണ്ടോ, ഇങ്ങനെയാണ് വരിക. നമുക്ക് ഈ ഒരു ടക്കിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ മാർക്കിംഗ് കൊടുക്കാം, കണ്ടോ, ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ ഈ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ മടക്കിയെടുത്ത് നമുക്ക് ആവശ്യമുള്ള വീതി, നമുക്ക് 2 സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ഇതുപോലെ കറക്റ്റ് മടക്കി കൊടുത്ത് എന്നിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇതുപോലെ മടക്കി, കണ്ടോ, ഇങ്ങനെയാണ് മടക്കി കൊടുക്കേണ്ടത്, കണ്ടോ, ഇതുപോലെ മടക്കി കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മുടെ താവ് വശത്ത്, ഇവിടെ നമ്മുടെ കൈയുടെ താവ് വശം വരുന്ന ഭാഗമാണ് അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് നമ്മുടെ ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി ജോയിൻറ്റ് ചെയ്യാനുള്ള ഒരു തുന്നത്തുണിക്ക് വേണ്ടി. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ലെങ്ത്ത്, നമ്മുടെ കൈയുടെ ലെങ്ത്ത് 6.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു, കണ്ടോ. ഇവിടെ ആ ഒരു 1/2 ഇഞ്ച് മാർക്കറ്റിൽ ആ ഒരു മാർക്കിൽ നിന്നാണ് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ആ ഒരു 1/2 ഇഞ്ച് നമ്മുടെ കൈ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്കാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി 3.25 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു, 3.25. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 3.25 ഇഞ്ചിൽ ഇവിടെയും മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഇതുപോലെ വരയുന്നു, കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആം ഹോളിൻ ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം 9.5 ഇഞ്ചാണ്. അതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ചാണ് നമ്മൾ മാർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ക്രോസിൽ ടേപ്പിനെ പിടിച്ച് ഇവിടെ 8.5 ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ച് പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. നമ്മുടെ കൈയുടെ താവേഴ്സുള്ള ലൂസ് 12 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട്, കണ്ടോ, ഇതുപോലെ ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തുള്ള ലൂസൊക്കെ നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോൾ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോഴും നമ്മളത് ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആണോ എന്ന് കട്ട് ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബാക്ക് പീസാണ് എടുക്കേണ്ടത്. ആദ്യം നമ്മൾ 1/2 ഇഞ്ച് മുകളിൽ നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ബോഡി ലൂസിൻ്റെ മാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുത്ത് നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മുടെ ആം ഹോളിനെ കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്നാൽ, കണ്ടോ, നമുക്ക് കൈയുടെ മാർക്കിങ്ങും നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങും, കണ്ടോ, നമുക്ക് കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും. ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, കണ്ടോ, ഇതുപോലെ മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു.
കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യുന്നു. നമ്മൾ ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഈ ഒരു മാർക്കിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ കൈയുടെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുവേണ്ടി ഈ ഒരു മാർക്കുകളിൽ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെ ഈ ഒരു പീസ് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ ബാക്ക് ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.